ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളം ക്ലാസ് എല്ലാവരും കണ്ടുവല്ലോ അല്ലേ? നമുക്ക് ആദ്യമായിട്ട് പ്രവർത്തനം തന്നത് ഒരു വിമാനത്തിൻ്റെ പടം തന്ന് അതിന് കളർ ചെയ്യാനായിരുന്നു. ഒന്ന് എന്ന കോളത്തിൽ നീല നിറവും രണ്ട് എന്ന കോളത്തിൽ ചുവപ്പ് നിറവുമാണ് കൊടുക്കേണ്ടത്. ദാ ഇതേപോലെ കൊടുക്കണം, കണ്ടില്ലേ? അടുത്തത് വിശേഷണം എഴുചേർത്ത് എഴുതാമെന്ന പ്രവർത്തനമാണ്. വിമാനത്തെക്കുറിച്ചുള്ള വിശേഷണമാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. വിമാനം, വലിയ വിമാനം, മനോഹരമായ വലിയ വിമാനം, ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ഇനിയും നമ്മൾ ആകാശത്തെക്കുറിച്ചുള്ള വിശേഷണമാണ് എഴുതുന്നത്. ആകാശം, നീല ആകാശം, ചന്തമുള്ള നീല ആകാശം, ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. അടുത്തതായി നമ്മൾ പാഠപുസ്തകത്തിലെ ഒരു വിശേഷണമാണ് കൈതച്ചക്കയെക്കുറിച്ച്. കൈതച്ചക്ക, പഴുത്ത കൈതച്ചക്ക, മധുരമുള്ള പഴുത്ത കൈതച്ചക്ക. അടുത്തത് മൈതാനം, വലിയ മൈതാനം, വിശാലമായ വലിയ മൈതാനം, ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം, പാഠപുസ്തകത്തിലും എഴുതിയെടുക്കണം. ഇനി നമുക്ക് വാഹനങ്ങളെ തരംതിരിച്ചെഴുതുന്ന പ്രവർത്തനമാണ് തന്നത്. മൂന്ന് കോളമായിട്ട് വാഹനങ്ങളെ തന്നിരുന്നു. അതിൽ ആദ്യത്തെ കോളം സാധനങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടികളാണ്. അവയാണ് മിനി ലോറി, ലോറി, ഉന്തുവണ്ടി, കാളവണ്ടി. രണ്ടാമത്തെ കോളത്തിൽ യാത്ര ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഓട്ടോറിക്ഷ, ബൈക്ക്, സൈക്കിൾ, കാർ, ബസ് തുടങ്ങിയവ. മൂന്നാമത്തെ കോളത്തിൽ മറ്റാവശ്യങ്ങൾക്കുള്ള വാഹനങ്ങളാണ്. ഏതൊക്കെയാണ്? റോഡ് റോളർ, ട്രാക്ടർ തുടങ്ങിയവ. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണേ, കൂടുതൽ ചേർക്കാനും മറക്കല്ലേ. ഇനിയും ഓട്ടോറിക്ഷയെ പറ്റിയുള്ള ഒരു മേനി പറച്ചിലാണ് തന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷയുടെ കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. ഞാൻ ഓട്ടോറിക്ഷ, എനിക്ക് മൂന്ന് ചക്രങ്ങളുണ്ട്, രണ്ടോ മൂന്നോ പേർക്ക് യാത്ര ചെയ്യാം, എനിക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയും. അടുത്തതായി പാഠപുസ്തകത്തിലുള്ള ഒരു കഥയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോമനാഥൻ്റെയും രാമനാഥൻ്റെയും കഥയാണ് നമുക്ക് വായിക്കാനായി തന്നത്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും പുസ്തകമെടുക്കണം. ഓക്കെ, നമുക്ക് വായിച്ചു തുടങ്ങിയാലോ? ഊത്തും കൊട്ടും എന്ന വായനാ സാമഗ്രിയാണ് നമ്മൾ വായിച്ചു നോക്കുന്നത്. ഇതൊരു നല്ല കഥയാണേ. എല്ലാവരും ഇത് കേട്ട് നിങ്ങളുടെ ടീച്ചറിനും പറഞ്ഞു കൊടുക്കണം. വായിച്ചു തുടങ്ങാം. ഊത്തും കൊട്ടും, ധിം ധിം ദിദ്ധിമി ദിദ്ധിമി, ധിം ധിം ദിദ്ധിമി ദിദ്ധിമി. ഗാന്ധാര ദേശത്തെ കൊട്ടുകാരനായിരുന്നു രാമനാഥൻ. പെപ്പേ പെപ്പര പെപ്പേ, പെപ്പേ പെപ്പര പെപ്പേ. ഗാന്ധാര ദേശത്തെ ഊത്തുകാരനായിരുന്നു സോമനാഥൻ. രാമനാഥൻ മദ്ദളം കൊട്ടു, സോമനാഥൻ കുഴൽ വിളിക്കും. കൊട്ടും ഊത്തും തുടങ്ങിയാൽ പിന്നെ അവർ എല്ലാം മറക്കും. ദിദ്ധിം ദിദ്ധിമി ദിദ്ധിമി, ദിദ്ധിം ദിദ്ധിമി ദിദ്ധിമി. പെപ്പേ പെപ്പര പെപ്പേ, പെപ്പേ പെപ്പര പെപ്പേ. തൊട്ടടുത്ത രാജ്യമായ മീനാക്ഷിപുരത്ത് ഉത്സവം നടക്കുകയാണ്. അവർ രണ്ടുപേരും ഉത്സവത്തിന് പോയി. മടങ്ങി വരുമ്പോൾ സന്ധ്യയായി. ഘോരവനം കടന്നു വേണം അവർക്ക് നാട്ടിലെത്താൻ. പുലി, കാട്ടുപോത്ത്, ആന തുടങ്ങിയ ധാരാളം മൃഗങ്ങളുള്ള വനമാണ്. രണ്ടുപേർക്കും പേടിയായി. പേടിച്ച് വിറച്ച് അവർ ഒന്നും മിണ്ടാതെ നടന്നു.
ഭയങ്കരമായ ഒരു അലർച്ച കേട്ടു. അയ്യോ പുലി! രണ്ടുപേരും ഓടി. അവർ വലിയൊരു ആഞ്ഞിലി മരത്തിൽ കയറി പറ്റിപ്പിടിച്ചിരുന്നു. ശരീരം കിടുകിടാ വിറയ്ക്കുന്നു. പുലി താഴെ അവരെ നോക്കി നിൽക്കുകയാണ്. വിറച്ചു വിറച്ച് രാമനാഥൻ്റെ കൈ അറിയാതെ മദ്ദളത്തിലൊന്ന് മുട്ടി. ധും! ഒച്ച കേട്ട സോമനാഥൻ ഒറ്റ ഊത്ത്. പേ! പിന്നെ ദിദ്ധിം ദിദ്ധിമി ദിദ്ധിമി ദിദ്ധിം ദിദ്ധിമി ദിദ്ധിമി. ഇനി നിങ്ങൾക്ക് വായിക്കാമല്ലോ ബാക്കി എന്താണെന്ന്. എൻ്റെ കൂട്ടുകാരൊന്ന് വായിച്ചേ. ആ പെപ്പേ പെപ്പര പെപ്പെപ്പേ പെപ്പേ പെപ്പര പെപ്പെപ്പേ. കൊട്ടും ഊത്തും പൊടിപൂരം. ഇത് കേട്ട് പുലിക്ക് പേടിയായി. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. പുലി തിരിഞ്ഞ് നോക്കാതെ ഓടി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ കഥ? നിങ്ങൾ മുതിർന്നവർക്കും നിങ്ങളുടെ ടീച്ചറിനും പറഞ്ഞു കൊടുക്കണേ. ഇനിയും അടുത്ത പ്രവർത്തനം, ചങ്ങാതി തത്ത കുറച്ച് പദങ്ങൾ നമുക്ക് തന്നിരുന്നു, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തേത് ഓട്ടോറിക്ഷ, പക്ഷി, സൈക്കിൾ റിക്ഷ. എൻ്റെ കൂട്ടുകാർക്ക് ഈ അക്ഷരം അറിയാമല്ലോ ഇല്ലേ. റിക്ഷ ചേർത്തുള്ള വാക്കുകളും നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കിക്കേ, ചങ്ങാതി തത്ത കാണിച്ചത് എന്താണ്? ചുക് ചുക്, ചിൽ ചിൽ, ചഷം. അതിൽ ഛ എന്ന ചേർത്ത വാക്കുകളാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് അല്ലേ. അടുത്ത അക്ഷരം ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഐ ആണ് അടുത്ത അക്ഷരം. ഐലസ ഐലസ ഐലസ. ഇതെൻ്റെ കൂട്ടുകാർ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണേ. ഇനിയും ഇദ്ദ ചേർന്ന് വരുന്ന വാക്കുകളാണ് നമ്മൾ എഴുതിയത്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. മദ്ദളം മന്ദളം, ഉദ്ദേശം നിർദ്ദേശം. ഇതിൽ ഇദ്ദ ചേർന്ന് വരുന്ന വാക്കുകൾ കൂടുതലും നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഒന്ന് ഓർത്തെടുക്കാനും ശ്രമിക്കണേ. ഇതിൻ്റെ കൂടെ അതുകൂടെ ചേർത്തെഴുതുകയും വേണം. അടുത്ത അക്ഷരം കൈയാണേ. കൈ, കൈത, കൈതച്ചക്ക. ഇതും എല്ലാവരും നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണേ. അടുത്തത് മിഥുൻ, രാമനാഥൻ, സോമനാഥൻ. ഇതിൽ ഇത്ത ചേർന്ന് വരുന്ന വാക്കുകളാണ് തന്നിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ഈ അക്ഷരങ്ങളെല്ലാം തന്നെ ഒരു ചാർട്ടിലോട്ട് എഴുതി. അത് നിങ്ങൾ നോട്ട് ബുക്കിലൊന്ന് എഴുതിയെടുക്കണം. കൂടാതെ ചങ്ങാതി തത്തയിലെ പാഠപുസ്തകത്തിൽ അടയാളപ്പെടുത്തുക വേണം. ഐ ഇച്ച ഇത്ത ഇക്ഷ ഇദ്ദ. ചങ്ങാതി തത്തയിൽ ഇതേപോലെ അക്ഷരം നിങ്ങൾ അടയാളപ്പെടുത്തണം. ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായോ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ എൻ്റെ കൂട്ടുകാരുടെ എല്ലാം പേര് പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചങ്ങാതി തത്ത അവസാനം എന്താ പറയുന്നത് നോക്കിക്കേ. നല്ല സ്വപ്നങ്ങൾ കണ്ട് നന്മയുള്ള മക്കളായി വളരൂ എന്നാണ് ചങ്ങാതി തത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് പഴയ വീഡിയോസ് ഒന്നും കാണാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ഡിയേഴ്സ്.